ഹലോ എല്ലാവർക്കും, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റു. രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ചെയ്യുന്ന കാര്യം ബെഡ് നീറ്റാക്കി വെക്കുക എന്നുള്ളതാണ്. അത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു മൂഡ് രാവിലെ തന്നെ സെറ്റാവും. കാരണം ബെഡ് വൃത്തിയായി കിടക്കുമ്പോൾ പിന്നെ വേറെ എന്ത് ചെയ്താലും ഓക്കെ ആവാത്തൊരു ഫീലാണ് എനിക്കുണ്ടാവുക. സോ ഞാൻ രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ചെയ്യുന്ന കാര്യം ബെഡ് നീറ്റാക്കിയിടും. അതേപോലെ സ്ഥിരം ചെയ്യാറുള്ള വേറൊരു കാര്യമാണ് രാവിലെ തന്നെ ജേണൽ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഈ വർഷം സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാൻ ന്യൂ ഇയറിനൊരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിലാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തത്. രാവിലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെക്കും, തലേന്ന് തന്നെ നാളെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കും. 2022 റെസൊല്യൂഷനായിരുന്നു അത്. അതിപ്പോഴും അത്യാവശ്യം നന്നായി തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചണിലേക്ക് വരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഇന്ന് വീട്ടിൽ ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ചധികം വർക്കുണ്ട്. അതേപോലെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഡേ തന്നെ ഇടാം. ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫ് ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ബ്രേക്ക്ഫാസ്റ്റിന് നൂൽപുട്ടും ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കുന്നത്. രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിച്ചു, അതേപോലെ ക്ലീനിങ്ങും വാഷിങ്ങും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി കുറച്ച് നേരം വർക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് നോട്ട്സൊക്കെ തയ്യാറാക്കണം, അതേപോലെ കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടുപിടിക്കണം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ചെയ്യാനുണ്ട്. വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട, എഡിറ്റിംഗ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇങ്ങനെ മറ്റുള്ള പണികളുടെ ഇടയിലാണ് ഇതിനൊക്കെയുള്ള സമയം സാധാരണ കണ്ടുപിടിക്കാറ്. അങ്ങനെ 11 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഉച്ചക്കേക്ക് ഫുഡ് ഉണ്ടാക്കണം. ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനിടയിൽ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു.
ഫുഡൊക്കെ കഴിച്ചു. കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ തുണി വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ എപ്പോഴും ഈ ഒരു ടൈമാവുന്ന സമയത്ത് തുണി അകത്തേക്ക് എടുത്ത് വെക്കുന്ന ഒരു ടൈമാണ്, അതൊരു സ്ഥിരം റൂട്ടീനാണ്. അതേപോലെ തുണി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിൽ തന്നെ ഞാൻ തുണി മടക്കി അത് തിരിച്ച് ഷെൽഫിലേക്ക് തന്നെ വെക്കും. അല്ലെങ്കിൽ ആ തുണി എവിടെയെങ്കിലും കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊരു വൃത്തികേടായിരിക്കും, പിന്നെ അതൊരു എക്സ്ട്രാ പണിയാവും. അപ്പോൾ ആ ടൈമിൽ അപ്പം തന്നെ അത് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട. കുറച്ച് സമയം എഡിറ്റ് ചെയ്യാനുണ്ട്, ലീവ് ഉള്ള ഡേയ്സിൽ മാത്രമാണ് എഡിറ്റൊക്കെ ചെയ്യാൻ പറ്റുക. എഡിറ്റിങ് കുറച്ച് പണിയുള്ള പണി തന്നെയാണ്. നമ്മൾ വീഡിയോസൊക്കെ കാണുമ്പം ഞാൻ വിചാരിച്ചത് ഇതൊക്കെ പെട്ടെന്നാവും, പക്ഷേങ്കിൽ എഡിറ്റൊക്കെ ചെയ്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. അങ്ങനെ എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞു, വീണ്ടും കുറച്ച് വർക്കൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു. പിറ്റേന്ന് രാവിലെ ഒരു 7:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട കാരണം ഡ്രസ്സും അതേപോലെ പിറ്റേന്ന് കൊണ്ടുപോകേണ്ട ബാഗൊക്കെ ആ സമയത്ത് പെട്ടെന്ന് ഓടിച്ചാടി എടുക്കുന്ന സമയത്ത് ഒന്നും കറക്റ്റായിരിക്കില്ല. അതുകൊണ്ട് അതൊക്കെ തലേന്ന് തന്നെ എല്ലാം റെഡിയാക്കി വെക്കും, കൊണ്ടുപോകേണ്ട ബാഗൊക്കെ എല്ലാം സെറ്റാക്കി വെക്കും. കാരണം രാവിലെ ഇതിനൊന്നും ടൈം ഉണ്ടാവില്ല. അതേപോലെ ഞാൻ ആദ്യം പറഞ്ഞത് 2022 തുടങ്ങിയ റെസൊല്യൂഷനാണ്. പിറ്റേന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തലേന്ന് തന്നെ നോട്ട് ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാൻ വേണ്ടിട്ട് മറന്നു പോവില്ല, അതേപോലെ ഭയങ്കര സ്ട്രെസ്സായിട്ടിരിക്കില്ല. അതൊരു വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതേപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വരുന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങനെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.